ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 കപ്പ് പഞ്ചസാര, 2 മുട്ടയുടെ വെള്ള, 1/2 ടീസ്പൂൺ വാനില എസെൻസ്. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലോട്ട് നമ്മൾ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ബ്രൗൺ നിറം മാറുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ലപോലെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. നമ്മൾ പാത്രത്തിൽ ഇത് ചുറ്റിച്ചൊടുക്കണം. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് മുട്ട ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പഞ്ചസാര. ഇനി നമുക്കത് ബീറ്റ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ നമ്മൾ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ ബീറ്റായി വരുന്നുണ്ട്. ഇതുപോലെ നമുക്ക് കുറച്ച് നേരം കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ ബീറ്റായിട്ടുണ്ട്. ഇതുപോലെ ആവണം നമ്മുടെ മുട്ട. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമ്മൾ നല്ലപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഷേപ്പാക്കി എടുക്കണം. ഇനി നമുക്ക് ഞാനിവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് 20 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.